ചിത്രം നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിത്രം കണ്ടതിന് ശേഷം പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പറയുന്നവർ എക്സ്ട്രീം പോസിറ്റീവ് പറയുന്നു, നെഗറ്റീവ് പറയുന്നവർ നല്ല നെഗറ്റീവ് പറയുന്നു, അങ്ങനെ ഒരു രീതിയിലുള്ള ഒപ്പീനിയനാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഹൈ ലോ ആ ഒരു രീതിക്ക് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്താണ് തോന്നുന്നത്? അതെന്താണ് ആ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്? ഇതിൻ്റെ റിവ്യൂ ആ രീതിക്ക് വരാൻ കാരണം ജയ്, കാരണം ഞാൻ ഇത് സിനിമയുടെ ആദ്യത്തെ ഷോ പോയി കാണുന്നതാ. എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ഞാൻ റെസ്പോൺസ് എടുക്കാൻ പോണതിന് മുമ്പേ എൻ്റെ മൈൻഡിൽ എനിക്കിതൊരു ഗംഭീര സിനിമയായിട്ടാണ് തോന്നിയത്. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ സിനിമ കാണുന്നതിന് മുമ്പേ അല്ലല്ല, സിനിമ കണ്ട് റെസ്പോൺസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ്, അതായത് നമ്മൾ തിയേറ്ററിൽ നിന്ന് സീറ്റിൽ നിന്ന് എഴുതേറ്റിട്ടാണല്ലോ എടുക്കുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളോടൊക്കെ ഞാനിത് എൻ്റെ ഏറ്റവും മികച്ച സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനൊന്നിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റിവ്യൂ എൻ്റെ മനസ്സിൽ കുറിച്ചെന്നുള്ളത് എനിക്കറിയാം. ചിലർ ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പുരോഗമനവാദിയാകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ അങ്ങനെ പറയുന്നവരുമുണ്ട്. നേരെ മറിച്ച് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നെഗറ്റീവ് പറയുന്നവരുണ്ട്. ചിലർക്ക് സിനിമ ഇഷ്ടപ്പെടാതെ തന്നെ പറയുന്നവരുണ്ട്. ഈ വിഷയം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ സിനിമ വിഷയം സംസാരിക്കുന്നത് ഇതായതുകൊണ്ട് മാത്രം ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ രണ്ടായിട്ട് കാണരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. സിനിമ ചിലപ്പോൾ അത് ഇഴച്ചതുകൊണ്ടോ അതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ സ്ലോ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ കൺവേ ചെയ്ത രീതി അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ആവാം. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല, സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ ഓ നീ പുരോഗമനവാദി അല്ലടാ എന്ന് തിരിച്ച് കളിയാക്കി വസന്തമാണോ അത്, അതിനോട് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. സിനിമ ഇഷ്ടപ്പെടാതിരിക്കുക, അതിന് പല ആസ്പെക്ട്സ് ഉണ്ട്, കണ്ടന്റ് മാത്രമല്ല. ഞാൻ സിനിമ കാണുന്ന എനിക്ക് അതിൻ്റെ കണ്ടന്റ് കണക്ട് ആയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെല്ലാവർക്കും അങ്ങനെയാണോ നിർബന്ധമില്ല എന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ സിനിമയിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിത്രം കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്നത് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബോളിവുഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ബധായി ദോ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഇപ്പോൾ രാജ്കുമാർ റാവു ആണ് നായകൻ, പിന്നെ ഭൂമി പട്നേക്കറാണ് നായിക. ആ ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ രാജ്കുമാർ റാവു ഒരു ഗേ ആണ്, ഭൂമി പട്നേക്കറിൻ്റെ കഥാപാത്രം ഒരു ലെസ്ബിയനാണ്. ഇവരുടെ രണ്ടുപേരുടെ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രഷറുണ്ട്. ലാസ്റ്റ് ഇവർ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിക്കുന്നു, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു. ലാസ്റ്റ് പിന്നെ ബന്ധുക്കളൊക്കെ അറിയുമ്പോഴുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ആ ചിത്രത്തിൽ പറയുന്നത്. പക്ഷേ ആ ചിത്രം എന്ന് പറയുന്നത് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല എൻ്റർടൈനിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല, അത്ര അടിപൊളിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഈ മെസ്സേജ് കൊടുക്കുന്നത് അത് നല്ല രീതിയിലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ രാജ്കുമാർ റാണിയുടെ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്, പക്ഷേ എൻ്റർടൈനിങ് ആയിട്ട് ആളുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്, ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ എല്ലാം നമുക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം പറയുമ്പോൾ അനാവശ്യമായിട്ടൊരു പതുക്കോ ഇങ്ങനെ ഫിലിം സ്റ്റൈൽസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും അങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കുന്നിടത്ത് അദ്ദേഹം ഒരു എൻ്റർടൈനിങ് രീതിയിലല്ല എടുക്കുന്നത്, വളരെ സീരിയസ് ആയിട്ട് വളരെ സ്ലോയിലാണ്. പക്ഷേ അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു ചിത്രമല്ലല്ലോ, ഇതിനിപ്പോൾ എന്നാ സിനിമയല്ലേ, സിനിമ എടുത്തേക്കുന്ന രീതിയാണ്. പക്ഷേ ഇത് കൊമേഴ്ഷ്യലി തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച ചിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് കുറച്ചുകൂടി എൻ്റർടൈനിങ് ആക്കാമായിരുന്നു അല്ലേ. അതിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് മതിയായിരുന്നു. എനിക്ക് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനത്തെ ഒരു സീരീസ് എനിക്കറിയില്ല, കാരണം ഇവിടെ അങ്ങനെ വന്നിട്ടുള്ളത് കുറവായിരിക്കാം, ചിലപ്പോൾ വന്നിട്ടേ ഇല്ലായിരിക്കാം കേട്ടോ. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയങ്ങൾ ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ വർക്കാവുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. ഞാൻ ഇല്ലാന്ന് ഒന്നുമല്ല ഞാൻ പറയണത്, എനിക്കങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല അങ്ങനെ ഒരു സംഭവം. മലയാളത്തിലെ കാര്യം മാത്രമാണ് ഞാൻ പറയണത്. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വിഷയം സംസാരിക്കുമ്പോൾ അത് എത്രമാത്രം കണക്റ്റഡ് ആകും എന്നുള്ളത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ ചാന്ത് പൊട്ട് പോലൊരു സിനിമയൊക്കെ ആ ജോണറിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് വരെ ഇപ്പോൾ സംശയമുണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ വരെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ആ സീരിയസ് ആയിട്ടുള്ള വിഷയം അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെ അത് ചളവാകാതെ പോവുക എന്നുള്ള സിനിമ ഇവിടെ എനിക്കിപ്പോൾ ഒന്നും തലേ കിട്ടുന്നില്ല. വളരെ സീരിയസ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാത്രമേ ാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു പടായതോടെ കാര്യം പറഞ്ഞാലോ, പി കെയുടെ കാര്യം പറഞ്ഞാലോ, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ലോ, ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് വന്ന ഓർമ്മയുള്ള അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ആ പറയുമ്പോ ഇപ്പൊ രണ്ട് മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നത്, എനിക്കിപ്പോഴും ഒരു മലയാള സിനിമ അങ്ങനെ കിട്ടിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ഇൻ മേക്കിംഗ് വരുമ്പോൾ അത് ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു പെർസ്പെക്ടീവും കൂടെ ചിന്തയാവാം, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയം ഇത്രയും തമാശയായിട്ട് സ്വീകരിക്കണമോ എന്നുള്ളൊരു മറു ചോദ്യവും കൊണ്ടാവാം ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് എന്റെ വിഷയം. അല്ലാതെ മനഃപൂർവ്വം സ്ലോ ആയി
ആയിട്ട് സംസാരിക്കാം എന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ലാതെ ഇങ്ങനെ തന്നെ വേണം എന്ന് വാശിപിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ചിത്രം തന്നെയും ഇപ്പൊ പല സീൻസും എനിക്കൊരു അനാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആ പള്ളിയിലെ എഴുന്നള്ളിപ്പാണെങ്കിലും അതിന് അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നി. എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എങ്ങനെയെങ്കിലും തികയ്ക്കാൻ വേണ്ടി ചില സീൻസ് ആഡ് ചെയ്തതുപോലെയാണ് ചിലതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിലെനിക്ക് വളരെ റോങ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇത്ര നല്ല ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ച സിനിമ ആ ചിത്രത്തിലെ ഒരു ഡയലോഗ് കുറച്ചൊരു അബദ്ധമായി പോയതുപോലെ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ആ കോർട്ട് നിന്നിട്ട് ഇപ്പോൾ ജ്യോതികയുടെ വക്കീൽ സംസാരിക്കുന്ന ഒരു രംഗത്ത് അതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗേ കപ്പിളാണെങ്കിലും ലെസ്ബിയൻ കപ്പിളാണെങ്കിലും അവർ പലപ്പോഴും പല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളെയും വിവാഹം കഴിച്ച് അങ്ങനെ ഒരു ദാമ്പത്യത്തിലൂടെ മുന്നോട്ട് പോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്ട്രെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെയാണ് സ്ട്രെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്ട്രെയിറ്റ് എന്ന് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ പറയുമ്പോൾ ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് അല്ലാതെ ആകുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒന്നും ചിന്തിക്കാതെ കയറി ഉപയോഗിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മറ്റേ സീൻ, അതായത് മദ്യപിക്കുന്ന സീൻ, അങ്ങനെ അവർ ഉദ്ദേശിച്ച് പൊളിറ്റിക്സ് സംസാരിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച് ആഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നാത്തതും പറഞ്ഞാൽ അവരൊരിക്കലും അങ്ങനെ പൊളിറ്റിക്സ് സംസാരിക്കണം ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ അവർ ശ്രദ്ധിച്ചേനെ. അത് അവരുടെ ഒന്നുകിൽ എന്താ പറയണ്ട, അത് അവരുടെ തെറ്റാണെന്നേ ഞാൻ വിശ്വസിക്കുള്ളൂ. എല്ലാ സീനും അങ്ങനെ നോക്കിയേ ചെയ്യാവൂ. ഞാനല്ലാതെ ഓരോ സീനും ലാഘവത്തോടെ എവിടെയെങ്കിലും ക്യാമറ എന്ന് പറഞ്ഞ് വെക്കോ? ഓരോ ഷോട്ട് ഡിവൈഡ് ചെയ്തല്ലേ ഓരോന്ന് വെക്കുന്നത്? എന്തുകൊണ്ട് ഡയലോഗ്സിനും അത്രയും സീരിയസ്നെസ് കാണിച്ചുകൊണ്ടേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഷോർട്ട് ഡിവൈഡിങ്ങിനും നമുക്ക് ഓരോ എഡിറ്റ് പാറ്റേണിനും നമുക്ക് ഓരോ സീനും ഓരോന്ന് കാണാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കണ്ടന്റ് സംസാരിക്കുന്ന ഒരു വിഷയത്തിലെ കണ്ടന്റ് എന്തുകൊണ്ട് സീരിയസ്നെസ് ആയിക്കൂടാ? ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പൊ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അതിനെ വിളിക്കുന്നത് സ്ട്രെയിറ്റ് എന്ന് തന്നെയാണ്. അത് ആ ഡയലോഗിൽ തന്നെ ഒരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് കാണുന്ന ഓഡിയൻസിന്, ഇതിപ്പോ കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഓഡിയൻസിനാണെങ്കിലും അപ്പൊ ഇവർ സ്ട്രെയിറ്റ് അല്ല, ഇവരെന്തോ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു എല്ലാ സ്പേസും ആ വക്കീലിനും അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് എന്ന ടേം യൂസ് ചെയ്തുകൊണ്ട് വൈ സ്ട്രെയിറ്റ് എന്ന് വിളിപ്പിച്ചുകൊണ്ട് അതും അപ്പോഴും നമുക്ക് അവിടെയും സംസാരിക്കാം, അവർക്കും അവിടെയും ഒരു പൊളിറ്റിക്സ് സംസാരിക്കാം. മനസ്സിലായില്ലേ? പക്ഷെ വക്കീലേ സംസാരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളെ പോയി കഴിയാം. അതിനകത്തും വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ഒരു, അതെനിക്ക് ആ സീൻ കണ്ടോണ്ടിരുന്നപ്പോഴേ വല്ലാതൊരു കല്ലുകടിയായിട്ട് തോന്നിയ വിഷയമാണ്. അത് പിന്നെ എനിക്ക് ക്ലൈമാക്സ് ആണ് ഈ ചിത്രത്തിൽ ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ക്ലൈമാക്സിൽ ആ പെർഫോമൻസ്, ആ എൻഡിങ് സീൻ, ആ ഷോട്ട്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നീട് അതിൻ്റെ ഒരു ഈ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയത്. പിന്നെ ഇപ്പോഴും ആ ചിത്രത്തിൻ്റെ പല ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഈ കാര്യം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.